ഞാൻ കോൺഗ്രസ് വിട്ടിട്ടില്ലല്ലോ മടങ്ങി പോവാൻ. അതാ എന്നിട്ട് ഞാൻ മടങ്ങി പോയോ? ഞാൻ കോൺഗ്രസ് വിട്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കോൺഗ്രസ് തരത്തിലുള്ള നെഹ്റുവിൻ ചോദ്യം സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ആളാണ്. മാറാതെ തന്നെ കോൺഗ്രസിൽ ഞാൻ മാറിയില്ല. മാറാത്തതാണ് മാറിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്വാഭാവികം ഹൈബ്രിഡടുത്ത ഞാൻ ഇരുന്നത് ഞങ്ങൾ തമ്മിൽ ശത്രുത, വ്യക്തിപരമായ ശത്രുത ഒന്നും വെച്ചില്ല. ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നയാളല്ല, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുന്നയാളാണ്. ഇന്നത്തെ രാഷ്ട്രീയം നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് വ്യക്തിബന്ധങ്ങളില്ല, വ്യക്തിബന്ധങ്ങളിലെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസിന്റെ സമീപനം അത് ദോഷമാണ്. താങ്കള് ഹൈബി ഇടനുമായി കണ്ടു എന്നും ചില ധാരണകളെ പറ്റി സംസാരിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെയോ ചില ഇത് കണ്ടത്. ഈ കണ്ണമാരി പണ്ഡിറ്റ് മാർച്ച് 19 അന്ന് പറഞ്ഞല്ലോ അവിടെ, മാർച്ച് 19 ഞാൻ കണ്ണമാരി പോകുന്ന ആദ്യമായിട്ടാണ്. ഞാൻ കൊച്ചു കുഞ്ഞായിട്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ വഞ്ചി തുടങ്ങി പോയിട്ടൊന്നും പറഞ്ഞിരുന്നു. അത് ഞാൻ മന്ത്രിയാണെങ്കിലും മന്ത്രി അല്ലെങ്കിലും എം പി ആണെങ്കിലും എം പി അല്ലെങ്കിലും 19 ഈ പ്രാവശ്യം പോയി. അവിടെ ഹൈബി വന്നു, അദ്ദേഹം എം പിയും സ്ഥാനാർത്ഥി. അവിടെ ഷൈൻ ടീച്ചർ വന്നു, സ്ഥാനാർത്ഥിയാണ്. മാക്സിയാണ് എം എൽ എ ആണ്. പക്ഷെ ഞാൻ ചെന്ന് ഇതൊന്നും ആയിട്ടല്ല. അത് അവിടെ പ്രസംഗം ഇത് സുരേന്ദ്രന്മാർ പറഞ്ഞു. കെ വി തോമസ് വന്നേക്കുന്നത് ഇവിടെ എം പി ആയിട്ടോ എം എൽ എ ആയിട്ടോ ഒന്നുമില്ല, ഇദ്ദേഹം ചെറുപ്പത്തിൻ്റെ വരുന്നതാണ്. സ്വാഭാവികം ഹൈബ്രിഡ് അടുത്ത ഞാൻ ഇരുന്നത് ഞങ്ങൾ തമ്മിൽ ശത്രുത, വ്യക്തിപരമായ ശത്രുത ഒന്നും വെച്ചില്ല. സംസാരങ്ങളുണ്ടല്ലോ, സംസാരിക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നയാളല്ല, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിക്കുന്നയാളാണ്. എനിക്ക് അദ്ദേഹമായി എത്രയോ വർഷക്കാണ്. 2001 ഞാൻ കേരളത്തിൽ ഫിഷറീസ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് 10,000 നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് ഗുജറാത്തിൽ ജോലി ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹം അത് മുഖ്യമന്ത്രിയാണ്. അന്ന് മത്സ്യസുരക്ഷാ നിയമം കൊണ്ടുവരുമ്പോൾ അതുമായി സഹകരിച്ചാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ സഹകരണം തേടി ഞാൻ സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ PSC ചെയർമാനാണ്. GST കൊണ്ടുവന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാടുണ്ടായിരുന്നു. നോട്ട് റദ്ദാക്കിയ എനിക്ക് നിലപാടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തിബന്ധങ്ങൾ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങൾ എനിക്ക് എൻ്റെതായ ഹൈബിയെ സംബന്ധിച്ച് എനിക്ക് അത് തന്നെയാണ്. ഹൈബിയുടെ പിതാവ് ജോർജിയുടെ എൻ്റെ ഒത്ത സുഹൃത്താണ്. അപ്പം കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നില്ല? ഞാൻ കോൺഗ്രസ് വിട്ടിട്ടില്ലല്ലോ മടങ്ങിപ്പോവാൻ. അതാ എന്നിട്ട് ഞാൻ മടങ്ങിപ്പോയോ? ഞാൻ കോൺഗ്രസ് വിട്ടോ? ഞാൻ CPM ചേർന്നിട്ടില്ല, ഞാൻ BJP ചേർന്നിട്ടില്ല. ഇന്നും AICC മെമ്പർമാർ ജസ്റ്റ് എന്റെ പേര് കിടപ്പുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ? ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കോൺഗ്രസ് തരത്തിലുള്ള നെഹ്റുവിൻ ചോദ്യം സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ആളാണ്. മാറാതെ തന്നെ കോൺഗ്രസിൽ ഞാൻ മാറിയില്ല. മാറാത്തതാണ് മാറിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ എന്നെ ഇവിടെ പരിപാടി ഒന്നും കുടിക്കില്ല, എന്നെ അടിപ്പിക്കത്തില്ല. ഞാൻ ഇത് തെറ്റാൻ ചെയ്തത് എനിക്ക് 2019 ഓട്ട് നിഷേധിച്ചു. ഞാൻ എന്താ നിങ്ങളൊന്നും പറയാമായിരുന്നു. ഇതുവരെ ഞാൻ പാർട്ടിയുടെ വർക്ക് ചെയ്തു, പാർട്ടിയോടൊപ്പം നിന്നു, വർക്കിംഗ് പ്രസിഡന്റായി. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റു. KPC പ്രസിഡന്റാണ്, ഉത്തരവാദിത്ത പ്രസിഡന്റാണ്, ഡെപ്യൂട്ടി മാറി എന്നെന്തിനാ മാറ്റുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയെ കാണാൻ സമ്മതിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ പരാതി രാഹുൽ ഗാന്ധി ഞങ്ങളുടെ നേതാവല്ലേ? എനിക്ക് ആ പരാതി സോണിയാഗാന്ധിയോടില്ല. അന്നുള്ള തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ അഹമ്മദ് പട്ടേൽ പ്രാഗോട് ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി കാണുണ്ട്. എനിക്ക് എൻ്റെ മകൻ്റെ പ്രായമാണായിരിക്കുള്ളൂ. താങ്കള് ഇടതുപക്ഷ സർക്കാരുമായി സഹകരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയമായി സംസാരിക്കാൻ താങ്കളെ സമീപിക്കുകയോ ചെയ്തു? സംസാരിക്കും, ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഫോണിലാണെങ്കിലും കാണുമ്പോഴാണെങ്കിലും കല്യാണ വീട്ടിൽ വെച്ചാണെങ്കിലും അത് ചെല്ലാവരും കാണാറുണ്ട്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം താങ്കളുമായിട്ട് പങ്കുവയ്ക്കാം? ഇന്നത്തെ രാഷ്ട്രീയം നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് വ്യക്തിബന്ധങ്ങളില്ല, വ്യക്തിബന്ധങ്ങളിലെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസിന്റെ സമീപനം അത് ദോഷമാണ്. പ്രശ്നം ഇപ്പൊ പത്മജ പോകുന്നു, ഇവർക്കറിയാം എന്റെ പത്മജ ബുദ്ധിമുട്ടുകൾ. എന്താ സമീപനം കൊടുക്കുന്നത്? കോൺഗ്രസ് അതിലാ മാങ്കൂട്ടത്തെ പറഞ്ഞ് ശരിയാണ്.
ഒരു ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാർ, കെ കരുണാകരന് സ്നേഹിക്കുന്ന 10,000-ക്കണക്കിന് കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്. മുരളിയുടെയും പത്മജയുടെയും ജന്മത്വത്തെ മുന്നേറ്റ ചോദ്യം, ആ ചോദ്യം ശരിയാണ്. പിന്നെ ഇന്നത്തെ യുവതലമുറ ഒക്കെ വളർന്നു വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ, ഞങ്ങളൊക്കെ വളർന്നു വന്ന ജനങ്ങളുടെ മനസ്സിലാണ്. ഇന്ന് മരിക്കാനും ജനിക്കാനും ഒക്കെ പോകും, പള്ളിയിൽ പോകും. ഞാൻ കടമാലി പള്ളിയിൽ പോകുന്ന പോലെ ഇതൊക്കെ മുകളെങ്കിലെ ഇന്ത്യ ക്ഷേത്രത്തിലും പോകും. അത് മനസ്സിലാക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു.